മാലിദ്വീപിലേക്ക് ബുക്ക് ചെയ്ത വിമാനയാത്രകൾ റദ്ദാക്കിയ ട്രാവൽ ഏജൻസിയായ ഈസി ട്രിപ്പിനോട് ബുക്കിംഗുകൾ പുനരാരംഭിക്കുവാൻ അഭ്യർത്ഥിച്ച മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂർ ആൻഡ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ഈസി ട്രിപ്പ് സിഇഒ നിഷാന്ത് പിറ്റിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രാധാന്യത്തെപ്പറ്റി ഊന്നിപ്പറയുന്നു. മാലിദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ അയക്കുവാൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചൈനയോട് അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ടൂറിസം സംഘടനയുടെ ഈ പ്രസ്താവന. രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ രാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യൻ പങ്കാളികളെ സഹോദരങ്ങളായി ഞങ്ങൾ കണക്കാക്കുന്നു. ടൂറിസം മാലിദ്വീപിന്റെ ജീവനാഡിയാണ്. രാജ്യത്തിന്റെ ജി ഡി പിയുടെ 2/3 സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിക്കും. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാലിദ്വീപിന്റെ ടൂറിസം വിജയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയാണ്. വിദ്വേഷകരമായ അഭിപ്രായങ്ങളിലൂടെ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും MATATAO അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് മാലിദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയതായി ഈസി ട്രിപ്പ് അറിയിച്ചത്. പ്രശസ്തരായ പലരും സംഭവത്തിന് ശേഷം മാലിദ്വീപ് പ്ലാനുകൾ റദ്ദാക്കിയതായി സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചതും മാലിദ്വീപിനെ ബാധിച്ചിരുന്നു. അതിനിടെ 5 ചൈനീസ് സന്ദർശനത്തിനായി ചൈനയിലേക്ക് എത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് കൂടുതൽ സഞ്ചാരികളെ അയക്കുവാൻ ചൈനയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു.